ഈ വീഡിയോയിൽ ഞങ്ങൾ ഗോകർണയിൽ ഞങ്ങളുടെ 3 ദിവസത്തെ ബഡ്ജറ്റും എന്തൊക്കെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാം അതിനെ പറ്റിയുള്ള ഒരു വിശദീകരണമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഈ വീഡിയോയിൽ ഞങ്ങൾ ടൈം മാർക്കേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പം സെക്ഷൻ വൈസ് ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങളുടെ നെക്സ്റ്റ് ഗോകർണ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. എന്നാ പിന്നെ നേരം കളയാതെ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. എന്റെ പേര് നിതിൻ. ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ഫ്രണ്ട്സ്. ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗോകർണ ട്രിപ്പ് ഞങ്ങൾ 3 ദിവസത്തിലേക്ക് ഒന്ന് പ്ലാൻ ചെയ്തത്. അതായത് 3 ദിവസവും 2 രാത്രിയും ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഞങ്ങൾ ട്രെയിൻ പിടിച്ച് ഗോകർണയിലേക്കോട്ട് പോയത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ബസ് പിടിച്ചാണ് വീണ്ടും ഗോകർണ ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്നത്. അപ്പം ഗോകർണ ബസ് സ്റ്റോപ്പിന്റെ നേരെ അടുത്തായിരുന്നു നമ്മൾക്ക് വണ്ടി റെന്റിന് എടുക്കേണ്ട സ്ഥലം. അവിടെ അടുത്തായിരുന്നു സാറാസ് ബൈക്ക് എന്നായിരുന്നു നമ്മൾ റെന്റിന് എടുത്തിരിക്കുന്നത്. പിന്നെ അവിടുന്ന് നമ്മള് വണ്ടി ബുക്ക് ചെയ്ത് വണ്ടി എടുത്തിട്ട് നമ്മള് നേരെ നമ്മുടെ സ്റ്റേയിലോട്ട് പോയി. അപ്പം സ്റ്റേ എന്ന് പറഞ്ഞാൽ ഞങ്ങള് ബീച്ചിന്റെ സൈഡിലുള്ള ഒരു സ്റ്റേ ആണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. എത്ര ഒരു 300 മീറ്റേഴ്സ് മേ ബി ഒരു 5 മിനിറ്റ്സ് നടത്താം അത്രേ ഉള്ളായിരുന്നു ഞങ്ങളുടെ പ്രിഫറൻസ്. അതായിരുന്നു ഞങ്ങൾക്ക് ബീച്ചിന്റെ അടുത്തുള്ള ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേ ടൈപ്പ് ആയിരുന്നു ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു. ബീച്ച് എന്നായിരുന്നു നമ്മുടെ ബുക്ക് ചെയ്ത സ്റ്റേന്റെ പേര്. ഞങ്ങൾ താമസിച്ചത് കുഡ്ലെ ബീച്ചിലാണ്. അപ്പം കുഡ്ലെ ബീച്ചിലെ ബീച്ച് ബീറ്റ് എന്ന് പറഞ്ഞൊരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേ എന്ന് പറയാം, അതിന് റിസോർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ താമസിച്ചത്. പിന്നെ ഞങ്ങൾ ഇതൊരു ബഡ്ജറ്റ് ട്രിപ്പ്, അതായത് ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത ബഡ്ജറ്റ് ട്രിപ്പിൽ ഞങ്ങൾക്ക് എങ്ങനെ പോയിട്ട് വരാമെന്ന്, അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഫുൾ ബഡ്ജറ്റിലാണ് ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണില്ല. ഞങ്ങൾ ഗോകർണ സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ മേളിലത്തെ ഐക്കോണിൽ പോയി ഞെക്കിയിട്ട് ഞങ്ങളുടെ സീരീസ് കാണുക. അപ്പം ഞങ്ങൾ ഫുൾ ട്രിപ്പ് ബഡ്ജറ്റിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ സെക്ഷനിൽ ഞങ്ങൾ ഗോകർണയിൽ നിങ്ങൾക്ക് 3 ദിവസം എവിടെയൊക്കെ യാത്ര ചെയ്യാം, എന്തൊക്കെ സ്ഥലങ്ങൾ കാണാം, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ 3 ദിവസം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ ഗോകർണ വരുമ്പം നിങ്ങൾക്ക് ഹോട്ടലിലോ റിസോർട്ടിലോ നിങ്ങൾ എവിടെ സ്റ്റേ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് നേരെ നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള ഒരു ഗോകർണ ട്രെക്ക് ഉണ്ട്. അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പാരഡൈസ് ബീച്ചിൽ നിങ്ങൾക്ക് ഒരു ഓട്ടോ പിടിച്ച പാരഡൈസ് ബീച്ചിലെത്താം. അവിടുന്ന് നിങ്ങൾ ഓം ബീച്ചും പിന്നെ ഹാഫ് മൂൺ ബീച്ചും പിന്നെ കുഡ്ലെ ബീച്ചിലേക്കോട്ട് നിങ്ങൾക്ക് നല്ല ട്രെക്ക് ചെയ്ത് വരാം. നല്ല സീനിക്കായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. പിന്നെ ഇച്ചിരി പാടുള്ള സ്ഥലങ്ങളും ഉണ്ട്. ഹെൽസ് ക്ലിഫ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു ഇച്ചിരി സ്ഥലങ്ങളും ഉണ്ട്. ഞങ്ങള് ട്രക്കിങ്ങിന് പോയ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ട് വാട്ടർ ബോട്ടിൽ മസ്റ്റ് ആയിട്ട് കൊണ്ടുപോകണം. പിന്നെ ബീച്ച് സൈഡും കൂടെ ആണല്ലോ, അപ്പൊ വാട്ടർ ബോട്ടിൽ മസ്റ്റ് ആയിട്ട് കരുതണം. പിന്നെ ഒരു ക്യാപ്പ് കരുതണം, പിന്നെ സൺസ്ക്രീൻ കരുതണം, പിന്നെ ഒരു ഗ്ലാസും കരുതണം. നല്ല വെയിലായിരിക്കും, നല്ല ചൂടും ആയിരിക്കും. അപ്പൊ നിങ്ങള് പ്രൊട്ടക്റ്റീവ് ഗിയർ ഒക്കെ ഇട്ടിട്ട് വേണം പോകാന്. പിന്നെ ഷൂസ് ഒക്കെ നല്ല ഒരു ട്രക്കിംഗ് ഷൂസ് ഇട്ടിങ്ങ നല്ലത്. നമ്മള് ട്രക്കിംഗ് ചെയ്യുവാണെങ്കിൽ ഫുൾ ഡേ ട്രക്കിംഗിൽ തന്നെ പോകും. പിന്നെ നമ്മൾക്ക് വേറൊരു പ്രോഗ്രാം ഒന്നും ആ ഡേ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഓരോ ബീച്ച് സൈഡിൽ എത്തുമ്പോഴ് അവിടെ ഇവിടെ കിട്ടുന്നതാണ്. ബീച്ച് ആക്കെല്ലാം കിട്ടുവാണെങ്കിൽ നിങ്ങൾ അന്നേരം തന്നെ നിങ്ങൾക്ക് ലഞ്ചും ആഹാരം എല്ലാം കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കിട്ടാൻ സാധ്യത കുറവാണ്. ട്രക്കിന് ശേഷം നിങ്ങൾ ഈവനിങ് നിങ്ങൾ ഒരു 3-4 hours ഉള്ള ട്രക്കാണ്. അപ്പം ട്രക്കിന് ശേഷം നിങ്ങൾ ഫ്രീ ആയിരിക്കും. അന്നത്തെ ഈവനിങ് നിങ്ങൾക്ക് ലീഷറായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലവും ആ ബീച്ചും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. സെക്കൻഡ് ഡേയിൽ നിങ്ങൾ വെളുപ്പിനെ എണീറ്റിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം ഒരു ഇച്ചിരി ഹെക്ടിക് ആയിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറേ യാത്ര ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് നേരെ യാന കേവ്സിലേക്കോട്ടാണ് നിങ്ങൾക്ക് പോകേണ്ടത്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കാറിൽ വരുന്നെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോകാം, ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈക്ക് റെൻറ്റ് ചെയ്യാം. ബൈക്ക് റെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് യാന കേവ്സിലേക്കോട്ട് പോകാം. യാന കേവ്സിൽ നിന്ന് നിങ്ങൾ പോകുമ്പം റോഡ് ഇച്ചിരി മോശമാണ്. അപ്പം നിങ്ങൾ സൂക്ഷിച്ചാണ് ഓടിക്കാൻ, ബൈക്ക് ആയിരിക്കും പ്രിഫറബിൾ. അല്ല ആക്ടിവ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ടിവയിൽ നിങ്ങൾക്ക് പോകാം. യാന കേവ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഈ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാം. അവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏത് സൈഡിലാണ് നിങ്ങൾ കയറേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സൗത്ത് സൈഡ് കുണ്ട സൈഡിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ യാത്ര ചെയ്യാനുണ്ട്. പക്ഷെ ഞങ്ങൾ പോയ റൂട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് ആയിരിക്കും, വെറും 15 മിനിറ്റ്സിന്റെ നടത്തേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ഈ നമ്മൾ പറഞ്ഞ റൂട്ട് കൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിഭൂതി ഫോൾസും കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. വിഭൂതി ഫോൾസ് യാന കേവ്സിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വെറും ഒരു 20 മിനിറ്റ്സ് ദൂരത്തിൽ നിങ്ങൾക്ക്
വിഭൂതി ഫോൾസ് കിട്ടും. വിഭൂതി ഫോൾസ് നിങ്ങൾ പോകുമ്പം ഒരു പെയർ എക്സ്ട്രാ പെയർ ഓഫ് ക്ലോത്ത്സ് ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുളിക്കാനും അവിടെ ഒരു വാട്ടറിൽ ഡിപ്പ് ചെയ്യാനും പറ്റും നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ. യാനയില് നിങ്ങള് രാവിലെ എഴുന്നേറ്റ് പോവാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല. നമ്മൾക്ക് അടുത്ത ഷോപ്സ് ഒന്നും അവിടെ ഒന്നും ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഫുഡ് കരുതുന്നത് അല്ലെങ്കിൽ നേരത്തെ ഫുഡ് എന്തെങ്കിലും എടുത്തു വെച്ച് അത് കഴിച്ചു പോകുന്നത് നന്നായിരിക്കും. വിഭൂതി ഫോൾസ് നിന്ന് ഇറങ്ങിയതിന് ശേഷം എവിടുന്നാണോ നിങ്ങൾക്ക് ഫുഡ് കിട്ടുന്നത് അവിടെ നിങ്ങൾ ഫുഡ് കഴിക്കുക, ലഞ്ച് കഴിക്കുക. അതിനുശേഷം നേരെ മിർജാൻ ഫോർട്ടിലോട്ട് പോവാം. വിഭൂതി ഫോൾസിൽ നിന്ന് ഒരു 45 മിനിറ്റ്സിന്റെ ദൂരത്തിലാണ് ഈ മിർജാൻ ഫോർട്ട് ഉള്ളത്. നല്ല സീനിങ് ആയിട്ടുള്ള ലൊക്കേഷൻ ആണ്. പിന്നെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് നല്ല സൂപ്പർ ഫോട്ടോസ് വരും. മിർജാൻ ഫോർട്ടിലെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ക്യാമറാസ് അലൗഡ് അല്ല. ഇപ്പൊ നമ്മൾ ക്യാമറാസ് എന്ന് ഉദ്ദേശിക്കുന്ന DSLR GoPros അങ്ങനത്തെ ഒരു ക്യാമറാസും അവർ അലോ ചെയ്യത്തില്ല. നിങ്ങൾക്ക് ക്യാമറാസ് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പെർമിഷൻ എടുത്തിട്ടേ നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിൽ ലോജിക് എന്നാൽ നിങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞൂടാ. പക്ഷെ നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഐഫോണ് ഏത് ഫോൺ ആണെങ്കിലും നിങ്ങൾക്ക് അവിടുന്ന് പോയിട്ട് ആ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. പക്ഷെ ക്യാമറാസ് ആർ നോട്ട് അലോൺ. മിർജാൻ ഫോർട്ടിന് ശേഷം നിങ്ങൾക്ക് റെസ്റ്റ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഫ്രീ ആണ്. നിങ്ങൾക്ക് അവിടുത്തെ നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം അങ്ങ് ചുറ്റുവട്ടമൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം, ഷോപ്പിംഗ് ചെയ്യാം. തേർഡ് ഡേ, അതായത് ലാസ്റ്റ് ദിവസം, നിങ്ങൾക്ക് ഇച്ചിരി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഹാബലേശ്വരം അമ്പലത്തിൽ പോകാം. മഹാബലേശ്വരം അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യൻ അട്ടയർ, പെണ്ണുങ്ങൾക്ക് സാരിയോ ചുടിദാരോ എന്തെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് ഇടണം. ആണുങ്ങൾക്ക് മുണ്ട് മസ്റ്റാണ്. പിന്നെ അകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഷർട്ടും ഊരേണ്ടി വരും. മഹാബലേശ്വരം ടെമ്പിൾ 4th century പണിഞ്ഞ ഒരു അമ്പലമാണ്. ഭയങ്കര ഐതിഹ്യമുള്ള ഒരു അമ്പലമാണ്. പിന്നെ ഇവിടെ ഒരു ആത്മലിംഗമുണ്ട്. നിങ്ങൾക്ക് ക്യൂവിൽ നിന്നിട്ട് ക്യൂ കാണും. ഇപ്പം നിങ്ങൾ നേരത്തെ എണീറ്റ് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യം വരത്തില്ല. പക്ഷേ ക്യൂവിൽ നിന്ന് നിങ്ങൾ പോയി ആത്മലിംഗത്തിന് നിങ്ങൾക്ക് പോയി തൊട്ട് തൊഴാൻ പറ്റും. നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് തന്നെ ആ ക്യൂ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൂ വാങ്ങിക്കാൻ കിട്ടും. ഒരു 20-30 രൂപേൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് പൂ വാങ്ങിച്ചിട്ട് തൊഴുതിട്ട് ആത്മലിംഗത്തിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് തൊഴുതിട്ട് തിരിച്ചു വരാവുന്നതാണ്. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നേരെ ചെക്ക്ഔട്ട് ചെയ്തു. റൂം ചെക്ക്ഔട്ട് ചെയ്തതിനു ശേഷം ഞങ്ങൾ നമസ്തേ കഫേയിൽ പോയി. അവിടുത്തെ ഒരു ഫേമസ് കഫേയാണ്. അവിടെ പോയിട്ട് അവിടെ നിന്നായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങളുടെ ട്രെയിൻ ഈവനിംഗ് ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് വീണ്ടും ടൈം ഉണ്ടായിരുന്നു ചെക്ക്ഔട്ട് ചെയ്തതിനു ശേഷം. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഗോകർണ മെയിൻ ബീച്ച് സൈഡിലോട്ട് പോയി. അവിടെ മന്ത്ര കഫേ എന്ന് പറഞ്ഞിട്ടൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ഉള്ള ഒരു കഫേ ഉണ്ട്. അവിടെയായിരുന്നു ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തത്. നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞങ്ങളുടെ ഒരു വീഡിയോയില് ഭയങ്കര അടിപൊളി വ്യൂ ആണ്. ആ വ്യൂവിന് വേണ്ടിട്ടെങ്കിലും നിങ്ങൾ മന്ത്ര കഫേ പോകണം. മന്ത്ര കഫേയിൽ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. മഹാബലേശ്വര അമ്പലത്തിന്റെ സൈഡിലായിട്ട് ഒരുപാട് ഷോപ്സ് ഉണ്ട്. കുറച്ച് ചീപ്പ് വിലയിൽ നല്ല ഡ്രസ്സൊക്കെ കിട്ടുന്നതാണ്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് നമ്മള് റെന്റ് എടുത്ത വണ്ടി തിരിച്ചു കൊടുത്തു. വണ്ടി തിരിച്ചു കൊടുത്തിട്ട് നമ്മൾക്ക് നേരെ നെക്സ്റ്റ് സൈഡ് തന്നെയായിരുന്നു, പാരലൽ ആയിട്ടുള്ള സൈഡിലായിരുന്നു ഞങ്ങൾ ഗോകർണ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നത്. അപ്പം അവിടുന്ന് വീണ്ടും ഞങ്ങൾ ബസ് പിടിച്ചിട്ട് ഞങ്ങൾ റിട്ടേൺ ബസ് സ്റ്റാൻഡ്. അവിടുന്ന് ഒരു 5-10 മിനിറ്റ്സ് വാക്കബിൾ ഉണ്ടായിരുന്നുള്ളൂ റെയിൽവേ സ്റ്റേഷനിലോട്ട്. ഈ സെക്ഷനിൽ നമ്മള് ബഡ്ജറ്റിനെ പറ്റിയാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ 3 ഡേയ്സ് ഗോകർണ എന്തുവായിരുന്നു ഫുൾ ബഡ്ജറ്റ്, അതിനെ പറ്റി നമുക്ക് കവർ ചെയ്യാം. ഞങ്ങള് ബീച്ച് ബീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേ ആണ് ബുക്ക് ചെയ്തിരുന്നത്. ബീച്ചിനോട് തൊട്ട് ചേർന്നിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു അത്. ഞങ്ങള് കുഡ്ലി ബീച്ചിലാണ് താമസിച്ചത്. കുഡ്ലി ബീച്ചിൽ ഞങ്ങളുടെ മെയിൻ പ്രയോറിറ്റി നേരത്തെ പറഞ്ഞതുപോലെ ബീച്ചിന് അടുത്തായിട്ടുള്ള ഞങ്ങൾക്കൊരു ഹോം സ്റ്റേയോ റിസോർട്ടോ വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്ത് ബീച്ച് ബീറ്റാണ്. ബീച്ച് ബീറ്റ് ഒന്നാമത് ഒരു 300 മീറ്റേഴ്സ് ആണ് ബീച്ചിൽ നിന്ന് ദൂരം. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ബഡ്ജറ്റാണ് കേട്ടോ. ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്റ്റേ ഞങ്ങളുടെ 3 ദിവസവും 2 രാത്രിയിലത്തെ സ്റ്റേയിനും ഞങ്ങൾക്ക് ആകെ ആയിരുന്നു വെച്ചാൽ 1700 rupees ആണ് അല്ലേ. 1700 rupees ഞങ്ങൾക്ക് 3 ദിവസം കിട്ടി. ബീച്ച് ബീറ്റ് അത്രയും വലിയൊരു ലക്ഷറി ടൈപ്പ് സ്റ്റേ അല്ല, കുറച്ച് നോർമൽ ആയിട്ടുള്ള സ്റ്റേ ആണ്. പിന്നെ നിങ്ങൾക്ക് AC പ്രിഫറൻസ് ഉണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യേണ്ടതാണ്. ബീച്ച് ബീറ്റിൽ തന്നെ നിങ്ങൾക്ക് ആഹാരവും കിട്ടും. നിങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ചൂസ് ചെയ്യാം. ബീച്ച് ബീറ്റിൽ നിങ്ങൾക്ക് താമസിക്കാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് കണ്ട് നിങ്ങളുടെ ബഡ്ജറ്റാണ് നിങ്ങളുടെ പ്ലാനും. പിന്നെ ബീച്ചുമായിട്ട് നിങ്ങൾക്ക് ഭയങ്കര എടുത്തു വേണമെങ്കിൽ നിങ്ങൾക്ക് ബീച്ച് ബീറ്റിൽ സ്റ്റേ ചെയ്യാം. ഞങ്ങൾ ഈ വീഡിയോയിന് താഴെ ഞങ്ങൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുക. നിങ്ങൾക്ക് ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ആ ഹോട്ടലിന് കിട്ടും. ഗോകർണയിലോട്ട് ട്രാവൽ ചെയ്യാൻ ഏകദേശം 900 rupees ആവുള്ളൂ. അതെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന ട്രെയിനും പിന്നെ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്ന ബസ്സും അതും റിട്ടേൺ ട്രെയിനും ഒക്കെ കൂടിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത് 900.
അവിടെ ചെന്നിട്ട് നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ബൈക്ക് വേണം, ബൈക്ക് റെന്റിന് എടുക്കുന്നുണ്ടെങ്കിൽ 1 day 500 ഈച്ച് ആണ്. അപ്പം 3 days വരുമ്പോൾ 1500 വരും. നിങ്ങൾ സ്വന്തം വണ്ടിയിലാണ് വരുന്നെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ അവിടെ പോയിട്ട് ബൈക്ക് നിങ്ങൾക്ക് റെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സാറാസ് എന്ന് പറഞ്ഞ ഒരു ബൈക്ക് റെന്റൽ പ്ലേസ് ഉണ്ട്. അതിന്റെ ലൊക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അയച്ചുതരാം. ഞങ്ങൾക്ക് ഭയങ്കര നല്ല സർവീസ് ആയിരുന്നു, വണ്ടിക്കൊന്നും ഒരു പ്രശ്നം വന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. വണ്ടി കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. പെട്രോളിന് ഞങ്ങൾക്ക് ഏകദേശം 400 rupees ആയുള്ളൂ. അപ്പൊ 3 ദിവസത്തേക്ക് ടോട്ടൽ ബഡ്ജറ്റ് വരുന്നത് എന്ന് വെച്ചാൽ 4500 ആണ്. ഇത് എക്സ്ക്ലൂഡിംഗ് ഫുഡ് ആണ്. പിന്നെ അവിടെ നല്ല ചൂടാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രിങ്ക്സും പിന്നെ ലെമനേഡ്സോ ഐസ്ക്രീംസോ അത് നിങ്ങളുടെ ചോയ്സിന്റെ മണ്ടയ്ക്ക് ഡിപ്പെൻഡ് ആകും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് ഗോകർണ ട്രിപ്പ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഇതൊരു ഗൈഡ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ റിലീസ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ബട്ടൺ നിങ്ങൾക്ക് ഞെക്കാൻ അറിയാലോ, അവിടെ തന്നെ താഴെ ഉണ്ട് ലൈക്ക് ബട്ടൺ, അതിന്റെ അപ്പുറത്തുണ്ട് ലൈക്ക് ഞെക്കണം. ഡിസ്ലൈക്ക് ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ വീഡിയോസ് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ഗോകർണയിൽ ആരെങ്കിലും പോകാൻ ഇഷ്ടമുള്ളവരെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.